ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് രാജ്യത്തെ പൂർണ്ണ മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തി. പരിസ്ഥിതി മന്ത്രാലയം ഭേദഗതി ചട്ടം വിജ്ഞാപനം ചെയ്തു. പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം രണ്ട് ഘട്ടമായി നടപ്പാക്കും. പ്ലാസ്റ്റിക് സ്ട്രോകൾ, മധുര പലഹാരങ്ങളുടെ ബോക്സുകൾ പൊതിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, ക്ഷണക്കത്തുകൾ, സിഗരറ്റ് കൂടുകൾ, 100 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് PVC ബാനറുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനമുണ്ടാവും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, വിൽപ്പന, നിർമ്മാണം, ഇറക്കുമതി, സ്റ്റോക്ക് ചെയ്യൽ, വിതരണം എന്നിവയ്ക്കാണ് അടുത്ത വർഷം ജൂലൈ 1 മുതൽ നിരോധനം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം പ്ലാസ്റ്റിക് സ്റ്റിക്കോട് കൂടിയ ഇയർബഡുകൾ, ബലൂണിലെ പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ട്രേകൾ, കപ്പുകൾ, പ്ലേറ്റുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനമുണ്ടാകും. പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം രണ്ട് ഘട്ടമായി നടപ്പാക്കാനാണ് തീരുമാനം. അടുത്ത മാസം 30 മുതൽ 75 മൈക്രോണിന് താഴെയുള്ള പോളിത്തീൻ ബാഗുകൾക്ക് നിരോധനം നിലവിൽ വരും. 120 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗിന് അടുത്ത വർഷം ഡിസംബർ 31 മുതലാണ് നിരോധനം. പരിസ്ഥിതി മലിനീകരണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. MP പ്രദീപ് കുമാർ, 24 ഡൽഹി.